നമസ്കാരം ഏഷ്യാലൈവ് ടി വിയുടെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം ഈ ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി ശനി കുംഭം രാശിയിൽ നിന്ന് വക്രഗതിയിൽ മകരം രാശിയിലേക്കുള്ള മാറ്റം ആരംഭിക്കുകയാണ് ശനി കഴിഞ്ഞ ഏപ്രിൽ മാസം ഇരുപത്തി ഒമ്പതാം തീയതിയാണ് രണ്ടര വർഷക്കാലത്തെ മകരം രാശിയിലെ സ്ഥിതി അവസാനിപ്പിച്ച് കുംഭത്തിൽ പ്രവേശിച്ചത് ഇങ്ങനെ പ്രവേശിക്കുന്ന ഗ്രഹങ്ങൾ പലപ്പോഴും തിരികെ പഴയ രാശിയിലേക്ക് മടങ്ങിപ്പോകുന്ന അവസ്ഥയ്ക്ക് നമ്മൾ വക്രഗതിയിലുള്ള സഞ്ചാരമെന്ന് പറയും ഇംഗ്ലീഷിൽ അതിന് റിട്രോഗ്രേഡ് മോഷൻ എന്നാണ് പറയുക ഇത് തികച്ചും അസാധാരണമായ അതിശയകരമായ ഫലങ്ങൾ മിക്ക രാശിക്കാർക്കും സൃഷ്ടിക്കാറുണ്ട് ജൂലൈ പന്ത്രണ്ടാം തീയതി മുതൽ ആരംഭിക്കുന്ന ശനിയുടെ മകരം രാശിയിലേക്കുള്ള വക്രഗതി പ്രയാണം എന്തൊക്കെ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് നോക്കാം മേടം രാശിക്കാരെ സംബന്ധിച്ച് പത്താം ഭാവത്തിലേക്കാണ് ശനി മാറിയിരിക്കുന്നത് പതിനൊന്നിലായിരുന്നു ശനി പതിനൊന്നിൽ നിന്ന് പത്തിലേക്ക് മാറിയിരിക്കുകയാണ് വ്യാഴമാണെങ്കിൽ പന്ത്രണ്ടിലും നിലകൊള്ളുകയാണ് അപ്പോൾ ഈ മാറ്റം ചുരുക്കത്തിൽ മേടം രാശിക്കാർക്ക് നല്ലതല്ല എന്ന് പറയേണ്ടതായിട്ട് വരും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് അതിന് തടസ്സങ്ങളുണ്ടാകാം അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളിൽ പരാജയങ്ങൾ വരാം ദീർഘകാലമായി മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടാകാം സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ആ കർമ്മരംഗത്ത് വിഘാതങ്ങൾ നഷ്ടങ്ങൾ ഇവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് സാമ്പത്തികമായ പരാജയങ്ങൾ കാര്യ തടസ്സങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടേണ്ടതായിട്ട് വരാം വ്യക്തിപരമായി നിങ്ങൾ വളരെ കഴിവുകളുള്ള വ്യക്തിയായിരിക്കാം പ്രത്യേകിച്ച് മേടക്കൂറിൽ ജനിക്കുന്നവർക്ക് വളരെ ക്രിയാശക്തി കാര്യപ്രാപ്തി ബുദ്ധിവൈഭവം ഇതൊക്കെ ഉള്ളവരായിരിക്കാനുള്ള സാധ്യതയുണ്ട് ഏത് കാര്യവും സൂക്ഷ്മമായി ചിന്തിച്ച് ശരിയായി പരിശ്രമിച്ച് വിജയം നേടാനുള്ള കഴിവും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് വിജയിക്കാനുള്ള കഴിവുമെല്ലാം മേടക്കൂറുകാരായി നിങ്ങൾക്ക് ഉണ്ട് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം എന്നീ പാദങ്ങളിൽ ജനിച്ചവർ വളരെ എനർജറ്റിക്ക് ആണ് അവരെ കൊണ്ട് ഏത് കാര്യവും സാധ്യമാകുന്നതുമാണ് ഇങ്ങനെ ഇത്രയുമൊക്കെ ഒക്കെ കഴിവുള്ളവരായിരുന്നിട്ടും ഇപ്പോഴത്തെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തൊഴിൽപരമായ പരാജയങ്ങൾ കാര്യതടസ്സങ്ങൾ ഇച്ഛാഭംഗം മനക്ലേശം ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ആരോഗ്യപരമായിട്ട് ശനി പത്താം ഭാവത്തിലേക്കാണ് മാറിയിരിക്കുന്നത് ഒട്ടും നല്ലതല്ല ഉദരസംബന്ധമായ വൈഷമ്യങ്ങൾ നാഡീമർമ്മ സംബന്ധമായ വേദനകൾ പ്രയാസങ്ങൾ ഇതിനൊക്കെ നിങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന പല അനുഭവങ്ങളും നിങ്ങൾക്കുണ്ടാകാം സാമ്പത്തിക നഷ്ടങ്ങൾ കാര്യപരാജയങ്ങൾ ഇതൊക്കെ ഉണ്ടാകാം കുടുംബത്തിൽ അസ്വസ്ഥത പരാജയങ്ങൾ മനഃപ്രയാസങ്ങൾ വ്യക്തിബന്ധങ്ങളിൽ വിള്ളൽ വീഴുക ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ശനിയുടെ ഇങ്ങനെയുള്ള രാശി മാറ്റങ്ങൾ കൊണ്ട് വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് കണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല കാരണം ഈ ലോകത്തിൽ ഗ്രഹങ്ങൾ എത്ര പ്രതികൂലമായിരുന്നാലും എത്ര ദുർഘടമായ സാഹചര്യത്തിലേക്ക് പോയാലും അതിനെല്ലാം പരിഹാരമുണ്ട് ഈ പ്രപഞ്ചശക്തിയുടെ സ്വാധീനം നമ്മളെല്ലാം സർവേശ്വരൻ എന്ന് വിളിക്കുന്ന പ്രപഞ്ചശക്തിയുടെ സ്വാധീനം സ്വായത്തമാക്കാൻ കഴിയുന്ന അനുഷ്ഠാന മാർഗങ്ങളിലൂടെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഈ ഗ്രഹങ്ങളുടെ പ്രതികൂലമായ ഇൻഫ്ലുവൻസ് ഗ്രഹങ്ങളിൽ നിന്നുണ്ടാകുന്ന വിപരീതമായ സ്വാധീനങ്ങളെപ്പോലും അനുകൂലമാക്കിയെടുത്ത് അതിൽ നിന്നും നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് നിങ്ങൾക്കൊക്കെ സാധിക്കുന്നതാണ് സമഗ്രവും സമ്പൂർണവുമായ ഒരു സൂര്യരാശി പ്രശ്നം വച്ച് ഇപ്പോഴത്തെ വസ്തുതകൾ ശരിയായി മനസ്സിലാക്കി എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും കൂടാതെ ചില ടിപ്സ് പറഞ്ഞാൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക ശിവന് എള്ളണ അഭിഷേകം നടത്തുക ശാസ്താവിന് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം നീരാഞ്ജനം ഇതൊക്കെ വളരെ നല്ലതാണ് പുരാതനമായ ഗഹനീയമായ മലനിരകളിൽ നിന്നും ഖനനം ചെയ്തെടുക്കപ്പെടുന്ന അമൂല്യങ്ങളായ രത്നങ്ങളും ശനിദോഷത്തിനുപയോഗിക്കുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സമുദ്ര നീലം നീലം വിഭാഗത്തിൽപ്പെട്ട എല്ലാ കല്ലുകളിലും വെച്ച് ഏറ്റവും വിശിഷ്ടമാണ് സമുദ്ര സമുദ്രനീലക്കല്ലുകൾ ശരിയായ രീതിയിൽ സമുദ്ര സമുദ്രനീലക്കല്ലുകൾ ലോക്കറ്റിലാക്കി ഉചിതമായ പൂജാവിധികളും ചെയ്ത് നിങ്ങൾ കഴുത്തിൽ ധരിക്കുന്നതായാൽ ശനിയിൽ നിന്നുണ്ടാകുന്ന എല്ലാ പ്രതികൂലാനുഭവങ്ങളും മാറി നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ അനുഭവങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല നമസ്കാരം